അവിയൽ വെക്കാം. അതിനാവശ്യത്തിനായ താളിൻ്റെ തണ്ട് കുറച്ചെടുത്തു. നമുക്ക് ഇതിലുണ്ട് പച്ചമുളക് കുറച്ചെടുക്കാം. നാടൻ അവിയലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ട് ഞാൻ ഒരു കപ്പങ്ങ കുത്തിയെടുത്ത് അത് ചെറുതാക്കി അരിഞ്ഞു വച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് കൂർക്ക അരിഞ്ഞു വച്ചിട്ടുണ്ട്. ഒരു സവാള, മൂന്ന് ക്യാരറ്റ്, ഒരു 9 ബീൻസ് എടുത്തിട്ടുണ്ട്. ഇത്രയും നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്നതാണ്. ഈ രണ്ട് അച്ചിങ്ങയും കൂടെ നമ്മളിതിലേക്ക് ഒടിച്ചിടും. അത് കഴിഞ്ഞാൽ നമ്മൾ ഭംഗിയായിട്ട് കഴുകി എടുക്കുകയാണ്. ഞാനൊരു താളിൻ്റെ തന്നിട്ടിട്ടുണ്ട്. ഇത് നാടൻ അവിയലാണ്. അച്ചിങ്ങി അരച്ചിട്ടുണ്ട്. ഇതൊക്കെ നാടൻ സാധനങ്ങൾ, നമ്മുടെ പൊടിയിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുന്നതാണ്. അത് നമ്മൾ ശരിക്കും കഴുകി വാരി എടുക്കുക. നമ്മളിപ്പോൾ ഒരു നാടൻ അവിയലിന് ആവശ്യമുള്ള കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി ആ സ്പൂണിന് 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. 2 കറിവേപ്പില ഇട്ടിട്ടുണ്ട്. 2 കറിവേപ്പില. ഇനി നമുക്ക് കറിവേപ്പില ഇട്ടു. ഇനി നമുക്കിത്തിരി വെള്ളം തളിച്ചു കൊടുക്കാം. ഇത് ശരിക്ക് തിരുമി തിരുമിയിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 വലിയ തേങ്ങ, നമ്മൾ ആ ചതയ്ക്കാൻ വച്ചേക്കുന്ന തേങ്ങയെന്ന് 1 പിടുത്തം തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ശരിക്ക് ഇത് മിക്സ് ചെയ്ത് വെള്ളം, കഷ്ണത്തിൽ വെള്ളമുണ്ട് അതുകൊണ്ട് നമുക്ക് വെള്ളം തളിക്കണമെന്നില്ല. 1 തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അടപ്പത്ത് വെച്ച് കൊടുക്കാം. നാടൻ അവിയലാണ്, അത് കാരണം കൊണ്ട് എല്ലാ കഷ്ണങ്ങളൊന്നും ഞാൻ ചേർക്കണില്ല. ഇവിടെയുള്ള ക്യാരറ്റും കപ്പയും 1 കപ്പങ്ങിയും പയറും 1-2 പയറും പിന്നെ സാധാരണ 1 സവാളയും നമ്മൾ നാട്ടിലെ 2 കൂർക്ക പറക്കാൻ കിട്ടി, അപ്പോൾ അതും എല്ലാം കൂടി ഇട്ട് നമ്മൾ 2 ബീൻസും കൂടി ഇട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ്. നമ്മളൊരു ഇലയിട്ട് മൂടി വേവിക്കുകയാണ്. വെള്ളം ഒഴിക്കണ്ട, ഇതൊക്കെ ഒന്ന് വാടിയാൽ മതി. ഇലയിട്ട് മൂടി വേവിക്കുകയാണ്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചാണ് തേങ്ങ ചതച്ചെടുക്കാം. നമ്മളിത് 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1-8 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ജീരകം കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ജീരകം കൊടുക്കാം കേട്ടോ, കാരണം അവിയലിന് ജീരകം നല്ല പ്രധാനമാണ്. 1 സ്പൂൺ ജീരകം കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തേങ്ങയും കൂടി ഇട്ട് അടിച്ചെടുക്കാം. ഇത് ചതച്ചെടുത്താൽ മതി, അരക്കണ്ട. നമുക്കൊന്ന് ചതച്ചെടുക്കാം. കുറച്ച് തേങ്ങയിടാം, നമുക്ക് നരച്ചെടുക്കാം, ചതച്ചെടുക്കാം. 2 കറിവേപ്പില ഇടാം. നമുക്ക് ഇനി നമുക്ക് ഈ ജാറിൽ വെള്ളം തളിച്ച് ചതയ്ക്കാനേ പാടുള്ളൂ, അരയ്ക്കാൻ പാടില്ല. ഒക്കെ ചതച്ചെടുക്കാം. ഇതിപ്പോൾ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ആ കഷ്ണത്തിൻ്റെ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്തു. ഇനി നമുക്ക് ഇതിലേക്ക് തൈരൊഴിക്കാം. ഞാൻ ഇതൊരു കുറച്ച് പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ട് തൈരൊഴിക്കാം. അതിന് പകരം നിങ്ങൾക്ക് മാങ്ങയോ പുളിയോ എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ. പുളി ഒഴിക്കുമ്പോൾ നമ്മൾ അതിന് അനുസരിച്ച് വെള്ളം ചേർത്താൽ ഉള്ളൂ. ഇതിപ്പോൾ നല്ല തൈരാണ് ഒഴിച്ചാൽ, കട്ടത്തൈര ഒഴിച്ചായിരുന്നേ. ആ പുളിയില്ലാത്തതുകൊണ്ടാകൊണ്ട് അരക്കൂടി 1/5 സ്പൂണ് ചെറിയ സ്പൂണിൽ 5 സ്പൂണ് തൈര് ഞാൻ എടുത്തേച്ച് അത് ഒഴിച്ചു. ഇനി അത് നന്നായി നമ്മൾ ഇളക്കാം. നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ വയ്ക്കാം. കുക്കറിൽ വെച്ചാൽ
കുഴഞ്ഞൊരിക്കും വെള്ളം പോലെ ഇരിക്കും. ഇതാകുമ്പോൾ നമുക്ക് പറക്കി തിന്നാം. ഒരവിയിൽ തൈരും കൂടി ഉണ്ടെങ്കിൽ അത് പൂവാക്കാം. നമ്മൾ പൊട്ടി വെച്ചേക്കാണ്. ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർക്കാം. ഇനി നമ്മളിത് ചതച്ച് വെച്ചത് നമ്മളിത് ശരിക്ക് വെള്ളമില്ലാണ്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചേർക്കാം. ഇതിൽ ജീരകമുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, തേങ്ങയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്. അതൊക്കെ കൂടെ നമ്മൾ ചേർക്കാൻ പോവാണ്. നമ്മളത് ഇളക്കാം. ശരിക്കും ഇളക്കി വയ്ക്കുക. നമ്മൾ പകുതി വേവാകുമ്പോൾ സിമ്മിലിട്ടാണ് വേവിച്ചത്. നമ്മളത് ശരിക്കും ഇളക്കി നല്ല വെള്ളമില്ലാത്ത അവിയലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ മുരിങ്ങക്കായോ അങ്ങനെ ഒരു സാധനവുമില്ല, നമ്മുടെ വളപ്പിലുള്ള സാധനങ്ങൾ മാത്രമാണുള്ളൂ. പിന്നെ രണ്ട് ക്യാരറ്റും രണ്ട് ബീൻസും മാത്രം നമ്മൾ കൂടുതലായിട്ട് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പുളി ഒഴിക്കണമെങ്കിൽ പുളി ഒഴിക്കുക കേട്ടോ. അല്ലെങ്കിൽ മാങ്ങ ഇടണമെങ്കിൽ മാങ്ങ ഇടാം. മാങ്ങ ഇടുകയാണെങ്കിലും വെള്ളം കുറച്ച് കൂടുതൽ തളിക്കേണ്ടി വരും. ഇപ്പം നല്ലൊരു അവിയലായിട്ടുണ്ട്. ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ അവിയലിന് ഏറ്റവും കൂടുതൽ പച്ച വെളിച്ചെണ്ണയാണ്. നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് കരിയേപ്പിലി ഇട്ട് വാങ്ങി വയ്ക്കാം. രണ്ട് കരിയേപ്പിലി ഇട്ട് കരിയേപ്പിലി സാധിച്ചിട്ടുണ്ട്. എന്നാലും രണ്ട് കരിയേപ്പിലി ഇട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. അതേ നല്ലൊരു നല്ലൊരവിയലായിട്ടുണ്ട്. കഴിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ നല്ലതാണ്. ഇനി കഴിച്ച് നോക്കി നമ്മൾ തൈര് കൂട്ടി സുഖമായിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക. അവിയൽ കൂട്ടിയ കഞ്ഞി കുടിക്കാനും നല്ല ടേസ്റ്റാണ്. സ്വാദിഷ്ടമായ നാടൻ അവിയൽ റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമായിട്ട് അവിയൽ നമുക്ക് വയ്ക്കാം. അവിയൽ ചേരാത്ത കഷ്ണങ്ങളൊന്നുമില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.